നമ്മൾ മരിക്കാൻ സമയമായിട്ടില്ല. നമുക്ക് വേണ്ടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പള്ളി മുഖാന്തരം, ചന്ദ്രൂർ പള്ളി മുഖാന്തരം ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ആ ഒരു ഉസ്താദിന്റെ വാക്ക് കേട്ടു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇന്നും വടുതല ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന്റെ 99% ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുന്നതിന്റെ 99% ഉത്തരവാദിത്വം ഈ ഇന്ത്യയിലെ തന്നെ, അല്ലെ കേരളത്തിലെ ഈ മുസ്ലിം സഹോദരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന ഒരു ആദിവാസിയും ഈ എന്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് തന്നെ ഞാൻ പറയും. ജീവിതം രക്ഷപ്പെടുത്തിയത് മുസ്ലിം സഹോദരന്മാരാണ്. അതുകൊണ്ട് ലഹളക്കാർ ആർത്തലച്ചു പാഞ്ഞു വരുമ്പോ പിഞ്ചുമക്കളെയും നെഞ്ചത്തടുക്കിക്കൊണ്ട് തൊട്ടടുത്തുള്ള മുസ്ലിം വീടുകളിൽ അഭയം തേടിയിരുന്നതിനെ പറ്റിയിട്ട് നേരനുഭവസ്ഥരാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കഥയല്ല, ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, നോവലുകളിൽ നിന്ന് കണ്ടെത്തിയതല്ല, ഓടിയ മുത്തശ്ശിയുടെ നേരനുഭവം. സ്വന്തം വീട്ടിൽ അഭയം തേടിയ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ലഹളക്കാരങ്ങോട്ട് പാഞ്ഞെടുക്കുമ്പോൾ ഇവിടെ വന്നാൽ കാല് വെട്ടിയിടുമെന്ന് പറഞ്ഞ് വെട്ടുകത്തി എടുത്ത് ചാടിയ മുസ്ലിം സഹോദരന്മാരെ പറ്റിയിട്ട്, അതും 1921 ചരിത്രം. വാളെടുത്ത് ഹാലളകി പാഞ്ഞവര് മാത്രമല്ല, ഈ ഹാലളകിയവരിൽ നിന്ന് ഹൈന്ദവ സമൂഹത്തെ തള്ളക്കോഴി കുട്ടികുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച ഒരുപാട് ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട്. പക്ഷേ അവരെ ഇവർക്കാർക്കും വേണ്ട, അവർക്ക് ചരിത്രമില്ല, അവർക്ക് ഭൂമിശാസ്ത്രം.